കക്കൂസ് മാലിന്യം കൊണ്ടുപോകുന്നതെന്ന് സംശയിക്കുന്ന രണ്ട് ടാങ്കർ ലോറികൾ അടക്കാട് മാളികപ്പറമ്പിലെ ആളൊഴിഞ്ഞ ഗ്രൗണ്ടിൽ കണ്ടെത്തി. നാട്ടുകാർ വിവരം നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ മേയർ അടുക്കുറ്റിയോ മോഹനൻ സ്ഥലത്തെത്തി. മേയർ അറിയിച്ചതിനെ തുടർന്ന് അടക്കാട് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. പൊതുസ്ഥലങ്ങളിൽ മാലിന്യം തള്ളുന്ന ലോറികൾ പിടിച്ചെടുക്കുക തന്നെ ചെയ്യുമെന്നും മേയർ പറഞ്ഞു. കണ്ണൂർ വിഷൻ പരമ്പര തുടരുന്നു. മാലിന്യവണ്ടിക്ക് 6 മണി കിട്ടും. ഈ മാലിന്യവണ്ടിക്ക് 6 മണി കിട്ടും എന്ന കണ്ണൂർ വിഷന്റെ അന്വേഷണ പരമ്പര തുടരുകയാണ്. ഞങ്ങളിപ്പോൾ എത്തിയിട്ടുള്ളത് എടക്കാട് മാളികപ്പറമ്പ് എന്ന സ്ഥലത്താണ്. ഇവിടെ ഏതാണ്ട് കാടുകൾ നിറഞ്ഞ ഒരു ഗ്രൗണ്ടുണ്ട്. ആ ഗ്രൗണ്ടിലാണ് ഈ മാലിന്യ വണ്ടികൾ പകൽ സമയങ്ങളിൽ സൂക്ഷിക്കുന്നത്. രാത്രികാലങ്ങളിലാണ് ഇതിൻ്റെ സർവീസ്. അധികം ആൾപെരുമാറ്റവും വീടും ഇല്ലാത്ത സ്ഥലമാണ് എടക്കാട് ഊർപ്പഴശ്ശിക്കാവിന് സമീപത്തെ മാളികപ്പറമ്പ് മൈതാനം. ഇവിടെ 2 ടാങ്കർ ലോറികൾ ടാർപ്പായ കൊണ്ട് മൂടിവെച്ച നിലയിലുണ്ട്. ഈ ലോറികളെക്കുറിച്ച് ഒരാൾ മേയർ അഡ്വക്കറ്റിയോ മോഹനോട് പറയുന്നു. അങ്ങനെയാണ് മേയർ അഡ്വക്കറ്റിയോ മോഹനും കൗൺസിലർമാരായ ധനേഷ് മോഹനും സവിതയും മാളികപ്പറമ്പിൽ എത്തിയത്. പരിശോധിച്ചപ്പോൾ കക്കൂസ് മാലിന്യം കൊണ്ടുപോകാറുള്ള ലോറികൾ തന്നെയെന്ന് വ്യക്തമായി. ഒറ്റയടിക്ക് മാലിന്യം ഒഴുക്കിവിടാൻ പാകത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ വാൾവുകൾ. ലോറിയുടെ ഡോർ തുറന്ന് സീറ്റിനടിയിൽ പരിശോധിച്ചപ്പോൾ കമ്പിപ്പാരിയും ചുറ്റികയുമടക്കം ആയുധമായി ഉപയോഗിക്കാവുന്ന തരത്തിലുള്ള പലതും കണ്ടെത്തി. മേയർ വിവരം അറിയിച്ചതിനെ തുടർന്ന് എടക്കാട് പോലീസും സ്ഥലത്തെത്തി. ലോറി നമ്പറുകളും മറ്റും പോലീസ് ശേഖരിച്ചു. RC ഉടമക്കായി അന്വേഷണം ആരംഭിച്ചു. 5 വാഹനങ്ങൾ ഇവിടെ നിർത്തിയിടാറുണ്ടെന്നാണ് ലഭിച്ച വിവരമെന്നും പകൽ ഇവിടെ നിർത്തിയിടുന്ന ലോറികൾ രാത്രി വൈകിയാണ് പോകാറുള്ളതെന്നും പ്രദേശവാസികൾ അറിയിച്ചതായി മേയർ അഡ്വക്കറ്റിയോ മോഹനൻ പറഞ്ഞു. അപ്പം മനസ്സിലാവുന്നൊരു കാര്യം, ഈ പർപ്പസിന് വേണ്ടി മാത്രം നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ഒരു 5-ോ 10-ോ സെക്കൻഡ് കൊണ്ട് അത് ഒരു ടാങ്കിലെ മലിനജലം മുഴുവനായി കക്കൂസ് മാലിന്യം എന്തായാലും ഒഴുക്കി കളയാൻ പറ്റുന്ന വിധത്തിലുള്ള എല്ലാ സംവിധാനവും പ്രഷർ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ അതിനകത്തുണ്ട്. ഇപ്പം രണ്ടിലും അങ്ങനെയാണ്, 2 വാഹനവും അതിനുവേണ്ടി മാത്രം ഉപയോഗിക്കുന്നതാണ്. ഇപ്പോൾ ഇവിടെ പ്രാദേശികമായി അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് 5 വണ്ടികൾ ഇതുപോലെ ഈ രൂപത്തിൽ പ്രവർത്തിക്കുന്ന 5 വണ്ടികളുണ്ട്. എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരു മാഫിയ സംഘമാണ് ഇതിന് പിന്നിലുള്ളത്. പോലീസ് അതിശക്തമായ നടപടി സ്വീകരിക്കണമെന്നും മേയർ. ഇത് എല്ലാവരുടെയും ജീവൻ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ടല്ലോ. അപ്പം അങ്ങനെ അഴിഞ്ഞാടാനും എന്ത് തോന്നിയവാസം ചെയ്യാനും എല്ലാവർക്കും അങ്ങനെ ലൈസൻസ് കൊടുക്കുന്ന നിലയിലേക്ക് പോകാൻ പാടില്ല. അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് മറ്റ് പലരെയും ആശ്രയിക്കുന്നതിന് പകരം നേരിട്ട് തന്നെ എത്തുക. ഞാനിവിടെ എത്തി സംഭവം അറിഞ്ഞതിന് ശേഷം പോലീസിനെ വിളിച്ചു. അവർ പോലീസ് ഉൾപ്പെടെ വന്ന് ഈ കാര്യങ്ങൾ അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ വണ്ടി കസ്റ്റഡിയിൽ എടുക്കണം. പോലീസ് ഈ കാര്യത്തിൽ കേസ് ധനേഷ് മോഹൻ്റെ പരാതിയിൽ എടുത്തിട്ടുണ്ട്. അതിൻ്റെ തുടർ നടപടികൾ എന്താണ് എന്നത് നിരീക്ഷിക്കുക തന്നെയാണ് ചെയ്യുന്നത്. കക്കൂസ് മാലിന്യം തള്ളുന്ന ലോറികൾ തന്നെയാണ് ഇതെന്ന് പ്രദേശവാസികൾ അറിയിച്ചിരുന്നതായി കൗൺസിലർ സവിതയും പറഞ്ഞു. ഇത് എപ്പോഴും രാത്രി 12 മണിക്കാണ് ഇവർ വണ്ടിയെടുത്ത് പോകുകയെന്നാണ് അവർ പരിസരവാസികളെല്ലാം നേരത്തെ തന്നെ പറഞ്ഞിരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കുറേ പ്രാവശ്യം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. കക്കൂസ് മാലിന്യം എടുക്കുന്നതെന്ന് നമുക്കിപ്പം കണ്ടാൽ തന്നെ അറിയാലോ. അപ്പോൾ അത് കക്കൂസ് മാലിന്യം എടുക്കുന്നത് തന്നെയാണ്, അവരെ തൊഴിലും അത് തന്നെയാണ്. അവർ നേരത്തെ ഈ നാട്ടിലെല്ലാം പ്രചരിപ്പിച്ചിരുന്നത് നമുക്ക് ലൈസൻസ് ഉണ്ട്, ലൈസൻസോടുകൂടിയാണ് നമ്മൾ ചെയ്യുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പൊതുസ്ഥലങ്ങളിൽ കക്കൂസ് മാലിന്യം തള്ളുന്നത് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. താഴെ ചുവഭാഗത്ത് ആളുകളുടെ കുടിവെള്ളം പോലും മുട്ടിയതോടെ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. 5 വാഹനങ്ങൾ ഈ മാളികപ്പറമ്പിലെ ഈ ഗ്രൗണ്ടിൽ നിർത്തിയിടാറുണ്ട് എന്നാണ് പരിസരവാസികൾ വ്യക്തമാക്കുന്നത്. രാത്രികാലങ്ങളിലാണ് ഇതിൻ്റെ സർവീസ്. കണ്ണൂരിലെ മിക്ക സ്ഥലങ്ങളിലും കക്കൂസ് മാലിന്യം തള്ളുന്ന സംഘത്തിൻ്റെ ലോറികൾ തന്നെയാണിത് എന്നാണ് നിഗമനം. എന്തായാലും പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. നടപടി എന്താകും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. എടക്കാട് മാളികപ്പറമ്പിൽ നിന്നും ക്യാമറമാൻ പ്രിയേഷ് അഴീക്കോടിനൊപ്പം മനോജ് മയ്യിൽ, കണ്ണൂർ വിഷൻ.